നമസ്കാരം. ബുള്ളറ്റ് ഇറ്റ്സ് പോയിന്റ് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്, രണ്ട് പാർട്ടായിട്ട് ഇയർ ബോക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ലാസ്റ്റ് പാർട്ടാണ്, നമ്മൾ ഇത്രയും വെച്ച് മുറിക്കിയതാണ്. അപ്പൊ ഇതിന്റെ താഴത്ത് ഈ ഒരു ബോൾട്ട്, ഈ താഴത്തെ ഈ ബോൾട്ടിൽ ഇതിപ്പോ 15 mm ആണ് കിടക്കുന്നത്. ഈ താഴത്തെ ബോൾട്ട് ഒരു കോപ്പർ വാഷ് ഉണ്ട്. ചില വണ്ടികൾക്ക്, അതായത് പഴയ വണ്ടികൾക്ക് ഇത് 18 mm ആണ്. അപ്പൊ നമുക്ക് ഈ ദിശ പിടിക്കുമ്പോഴത്തേക്കും ഇതിന്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് ഓയിൽ നമുക്ക് ക്ലീൻ ആകും. അതായത് ശരിക്കും ട്രയിൽ നമുക്ക് പിടിച്ചിട്ട് രണ്ടാമത് റീപ്ലേസ് ചെയ്യാം. അപ്പൊ ഇതിനൊരു കോപ്പർ വാഷ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സൈഡിൽ ഒരു 15 mm ഒരു ബോൾട്ട് കൊടുക്കുന്നു, അത് ലെവൽ നട്ടാണ്. ഇത്രയും ഭാവമാണ് ഗ്രീസും ഓയിലും കൂടെ മിക്സായി കിടക്കുന്നത് ഗിയർ ബോക്സിന് പഴയ വണ്ടിക്ക്. ഇതിപ്പോ നമ്മൾ ടൈറ്റ് ചെയ്യാണ്. ഇനി 15 അല്ല 18 കിടക്കുവാണെങ്കിൽ 15 ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ രണ്ട് മോഡൽ ബോൾട്ട് ഇറങ്ങുന്നുണ്ട്, ഇതുപോലത്തെ 18 mm വരുന്നുണ്ട്. നമ്മളിവിടെ കൊണ്ട് നേരത്തെ നിർത്തി. ഇനിയുള്ളത് ബെയറിംഗ് ക്യാപ്പാണ്. ഇതാണ് ക്യാപ്പ്. ഇതിന് ഓറിംഗ് ടേപ്പ് വരുന്നുണ്ട്. ഇത് ഓറിംഗ് ടേപ്പ് ഇല്ലാത്തതാണ്. നമുക്കിവിടെ ഒരു പാക്കിംഗ് ഇടാം. അപ്പൊ ഇതിടുന്നതിന് ഈ ഒരു വെട്ട് ഭാഗം കാണാം നമുക്ക്. ഇത് ഈ സൈഡിലാണ് വരേണ്ടത്. അല്പം പശയിട്ട് ഗമ്മിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. നമ്മളല്പം ഗമ്മിടുകയാണ്. ഇതിന്റെ ആകൃതിയിൽ അങ്ങ് വെച്ചിട്ട് ഈ ഭാഗം, അതായത് വെട്ട് വരുന്ന ഭാഗം ഈ സൈഡിലോട്ട് വരണം. നമ്മളിതങ്ങോട്ട് വെച്ചു. പിന്നുള്ളത് രണ്ട് ബോൾട്ടാണ്. ഈ കപ്പിന്റെ നീളം കൂടിയ താഴെയാണ്. കിക്കർ ബോൾട്ടും കൂടെ ചേർന്ന് വരും. അപ്പൊ നീളം കുറഞ്ഞ മുകളിലിടുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് പൊള്ളിക്കുക. ഇത് 11 mm ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കിക്കർ സ്പ്രിംഗ് ഇടാം. ഇതാണ് കിക്കർ സ്പ്രിംഗ്. അതിങ്ങനെ വെച്ച് ഈ ഹോളിലേക്ക് കിക്കർ സ്പ്രിംഗ് ഇട്ടിട്ട് ആ ഹോള് തന്നെ വെച്ച് ഇടുക. ഇങ്ങനെ കിക്കർ സ്പ്രിംഗ് ഇടാം. അതല്ല, ഇങ്ങനെ ഇടാൻ പറ്റിയെന്നില്ലെങ്കിൽ അതിനുള്ള കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. അടുത്തെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ബോൾട്ട് ഇതുപോലെ സ്പാനറിൽ TS സ്പാനറിൽ വെച്ചിട്ട് ഈ ഹോളിലോട്ട് കയറ്റിട്ട് ഇതിങ്ങനെ കറക്കി ഈ ഹോളിലോട്ട് കയറ്റി ഇടാം. അതും വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയുള്ളത് നമുക്ക് പ്ലേറ്റ് ആണ്. ഇതാണ് എംപ്ലേറ്റിന്റെ പുറകിലത്തെ പ്ലേറ്റ്. ഇതില് ഒരു സ്പ്രിംഗ് ഉണ്ട്. ഇതാണ് ഗിയറിന്റെ വലിയ സ്പ്രിംഗ്. ഇതിങ്ങനെ കയറ്റിയിടുക. അതല്പം ഗ്രീസ് നമുക്ക് ഇതിലേക്ക്, ഇത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇച്ചിരി ഗ്രീസ് ഇട്ട് കൊടുക്കാം. ും അതുപോലെ തന്നെ ഇതിന്റെ ബോൾട്ട് ഇതാണ്. ഈ വാഷർ കറക്റ്റ് കനമായിരിക്കണം വേണ്ടത്. നമുക്ക് ഒരു വാഷ് ഇടുക. ഇങ്ങനെ മുറുക്കുന്നതിന് മുമ്പ് ഇത് അഡ്ജസ്റ്റബിളാ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഏറ്റവും താഴെ നിർത്തിക്കൊണ്ട് ഇത് നമുക്ക് ടൈറ്റ് ചെയ്യാവും. 10 സ്പാനറോ 9 സ്പാനറോ ഇട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. ഇത് താത്തി വെച്ചുകൊണ്ട് തന്നെ ടൈറ്റ് ചെയ്യുക.
നമ്മളിങ്ങനെ ഗ്രീസും ഓരോടും കൂടി മിക്സ് ചെയ്ത് അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് അടിച്ചിട്ട് വേണ്ട ഈ ഒരു കണക്കിന് അങ്ങോട്ട് വെക്കുക. ബുളുക്കൊക്കെ അടിക്കുന്നവർ ഇങ്ങനെ അടിക്കുന്നത് ആടെ ഈ കണക്കിന് അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇതിപ്പോ ശരിക്കും 1/2 kilo 450 gram ആണ് നമുക്ക് വേണ്ടത്. അത് ഓയിലും ഗ്രീസും കൂടെ മിക്സ് ചെയ്യും. ഇതിപ്പം ആ ഒരു കണക്കുണ്ട്. ഇനിയിപ്പം നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ ഇതങ്ങനെ ഇട്ടു ഉണ്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഇത് കേക്കിന്റെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ ഞാൻ ഒന്ന് വാങ്ങിച്ച പൈപ്പിംഗ് ബാഗ്. ഇനിയിപ്പോ ഇതില്ലെങ്കിലും നമ്മൾ സാധാരണ പേപ്പർ എടുത്ത് കുമ്പിൾ കുത്തിയാണല്ലോ ഇതുപോലെ പേപ്പർ 2 ഷീറ്റ് പേപ്പർ അങ്ങോട്ട് എടുത്ത് ഇങ്ങനെ കുമ്പിൾ കുത്തിയൊക്കെ എടുക്കാം. പക്ഷെ അതിലും നല്ലത് ഇതുപോലെ പ്ലാസ്റ്റിക് കവറാണ്. ചേട്ടാ ഇന്ന് പിടിച്ചു കേട്ടോ, ഇതെങ്ങനെ ഗ്രീസ് ഫില്ല് ചെയ്യാം എന്നുള്ളതിനാണ്. ഇതങ്ങോട്ട് ഒഴിക്കുക, അടിച്ചങ്ങോട്ട് ഒഴിച്ച് അത് അടിച്ചങ്ങോട്ട് വെച്ച് ബാക്കിയുള്ളത് ഗ്രീസ് മിച്ചം വരുന്നത് ചെയിനിലോട്ട് ഇട്ട് കഴിയുമ്പോൾ അതിനുവേണ്ടി പ്രത്യേക രൂപമൊന്നും അടിക്കണ്ട ഉണ്ടോ. അടിപൊളി ഉണ്ടോ, ഇത്രയും പരിപാടി കഴിഞ്ഞു. പിന്നെ ഇനി നമുക്ക് ഇതങ്ങോട്ട് ഉണക്കിയൊക്കെ വെച്ച് കറക്റ്റ് പാചകം കൊണ്ട് ഇങ്ങനെ കറക്റ്റ് 1/2 kilo ഉണ്ട് നമുക്കിത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കുത്തിയിടുക വയറും, അത് കഴിഞ്ഞിട്ട് അല്പം കൂടെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ട് ഇതിൽ ഇങ്ങനെ റസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഈ ഓയിലും ഗ്രീസും കൂടെ വലിയ ബഹളമില്ലാണ്ട് നമ്മുടെ ഗിയർ ബോക്സ് പഴയ വണ്ടിക്ക് ഇങ്ങനെ ഇറക്കി വിടാൻ പറ്റും. നമ്മൾ പേപ്പറിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കൂടുതലും പേപ്പറിൽ വരും. ഇതാകുമ്പോൾ പ്ലാസ്റ്റിക് ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു കണ്ടമാനം വേസ്റ്റ് ആവത്തില്ല ഗ്രീസ് ഓയിലൂടെ. ഇങ്ങനെ ഓയിൽ നമ്മൾ ഒഴിച്ചിട്ട് വണ്ടി ഒരു 500 kilometer ഓടിക്കഴിയുമ്പോഴത്തേക്കും 140 അല്ലെങ്കിൽ 90 ഓയില് ഒരു 200 mL കൂടെ നമുക്ക് ഒഴിച്ച് ഫില്ല് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ഗിയർ സ്മൂത്ത് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഗ്രീസ് നമ്മൾ ഇതിൽ മറയ്ക്കുന്നത്. നമ്മൾ എംപ്ലേറ്റൊക്കെ മുറുകിയിട്ടുണ്ട്. ഇനി ഒരു വാഷറാണ്. ഈ വാഷ് ഇടുന്നത് ഈ ന്യൂട്രൽ ലെവർ ഇടുമ്പോഴത്തേക്കും ഈ റാച്ചറ്റിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടി ഞെങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഈ വാഷ് ഇടുന്നത്. സ്റ്റെപ്പാണ് അത്, എംപ്ലേറ്റുമായിട്ട് ഞെങ്ങാതിരിക്കാൻ വേണ്ടിയാണ് അത് ഇടുന്നത്. അല്ലാണ്ട് വേറെ ഒരു ഇതൊന്നുമില്ല. അതുപോലെ തന്നെ പ്ലഞ്ചറിനെ ഞാൻ നട്ട് ചുമ്മാ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഗിയർ നിത്ത് നോക്കാം. ഗിയർ ഇടുമ്പോഴത്തേക്കും ഗിയർ ലിവർ ഇട്ടു, വീല് ഇറക്കി 10. എങ്ങനെയാണ് ഗിയർ വീഴുന്നത്? ഈ ഒരു ഭാഗം നോക്കുക, ഈ ഒരു ഭാഗവും ഈ ഒരു എംപ്ലേറ്റിന്റെ ഈ ഒരു ഭാഗവും ഇങ്ങനെയാണ് ഗിയർ വരുന്നത്. 10 seconds. ഈ സെക്കൻഡ് ഇങ്ങനെ നിർത്തി കഴിയുമ്പോഴത്തേക്കും ഈ സ്റ്റോപ്പർ എംപ്ലേറ്റിന്റെ സ്റ്റോപ്പർ പ്ലേറ്റിൽ ഇടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഗിയറാണ്. അതല്ല, ഇങ്ങനെ അല്പം കൂടെ ആക്കിയെങ്കിൽ മാത്രമേ വരുന്നുണ്ടെങ്കിൽ ഈ എംപ്ലേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സെക്കൻഡ് സ്റ്റോപ്പ്, തേർഡ് സെക്കൻഡ്, 10 meters per second കറക്റ്റ് ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് കൈ വിട്ട് കഴിഞ്ഞാൽ സെക്കൻഡ് തന്നെ ഇവിടെ കിട്ടണം കേട്ടോ. തേർഡ് സ്റ്റോപ്പ്. അപ്പൊ ഇതൊക്കെയാണ് ഗിയറിന് നോക്കാനുള്ളത്. 10 seconds. ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ആയെങ്കിൽ സെക്കൻഡ് വീഴണം. അതല്ല, കുറച്ചുകൂടെ മുകളിലോട്ട് എത്തുമ്പോഴാണ് ഗിയർ വീഴുന്നതെങ്കിൽ കുറച്ചുകൂടെ ഇത് ഈ എംപ്ലേറ്റിനെ എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫയൽ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കൂടുതൽ ഇത് കിട്ടും. തേർഡ് സ്റ്റോപ്പ്. പിന്നെ ഗിയർ ടൈറ്റാണ് വരുന്നതെങ്കിൽ ഈ പ്ലഞ്ചർ ഒരല്പം കൂടെ ബാക്കിലോട്ട് ഇങ്ങനെ ഒന്ന് ഒരു തിരിയിരിക്കും. അപ്പോൾ ഓരോ സൗണ്ട് കേൾക്കും, ഇങ്ങനെ ഇങ്ങനെ വരാവും. അതായത് സ്ക്രൂ ഡ്രൈവറിന്റെ ഈ ഒരു പൊസിഷനിലാണ് വരേണ്ടത്. കുറച്ചുകൂടെ സ്മൂത്തായി
ഇത്രയാണ് ഗിയർ ബോക്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അതുപോലെ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഫസ്റ്റ് ഗിയറിന്റെ പറഞ്ഞു, സെക്കൻഡ് ഗിയർ പറഞ്ഞു, തേർഡ് ഗിയർ പറഞ്ഞു, ടോപ്പ് ഗിയറിന്റെ മെയിൻഷാഫ്റ്റ് ആണ്. മെയിൻഷാഫ്റ്റിന്റെ ഈ ഒരു ഭാഗമാണ് ഡോഗ്. മെയിൻഷാഫ്റ്റ് ഡോഗ് എന്ന് പറയുന്നത് ഇതിലേക്ക് സ്ലൈൻഡിങ് ഗിയർ. ഇതാണ് സ്ലൈൻഡിങ് ഗിയർ. ഇതിങ്ങനെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഈ ഒരു ഭാഗമാണ് ടോപ്പ് ഗിയർ ഫ്ലിപ്പ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഗ്രൈൻഡ് ചെയ്യേണ്ടത്. പിന്നുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഗിയർ ബോക്സിന്റെ ഓയില് 12,000 കിലോമീറ്റർ ഓടിക്കഴിയുമ്പം ഓയിലും ഗ്രീസും കൂടെ മാറി റീഫില്ല് ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് ഗിയർ ബോക്സിൽ എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല നല്ല കമന്റ് ഇടുക. ഓക്കെ, ഇനിയും നല്ല നല്ല വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിർത്തിയിരിക്കും. ഓക്കെ, ബൈ.